ി ഹൻസികയുടെ വിവാഹത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും നടക്കുന്നത് ഇപ്പോഴിതാ ഹൻസിക വിവാഹം ചെയ്യുന്നത് ഉറ്റ സുഹൃത്തിന്റെ ആദ്യ ഭർത്താവിനെ എന്നതാണ് ആരാധകർക്കിടയിൽ ചർച്ചയുണർത്തിയ പുതിയ വിഷയം പ്രണയം തുറന്നു പറഞ്ഞ് ഹൻസിക തന്നെ രംഗത്തെത്തിയതോടെ നടിയുടെ മുൻബന്ധങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ എല്ലാം പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ഹൻസികയുടെ ഭർത്താവാകാൻ പോകുന്ന സോഹലിന്റെ മുൻ ബന്ധങ്ങളെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളും പുറത്തു വരുന്നത് സോഹൽ എന്നാണ് ഹൻസികയുടെ ഭാവി വരന്റെ പേര് ഹൻസികയുമായുള്ളത് സോഹലിന്റെ രണ്ടാം വിവാഹമാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് സോഹൽ രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിഞ്ഞതാണെന്നും ഇത് ഹൻസികയുടെ തന്നെ സുഹൃത്തായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ റി എന്ന പെൺകുട്ടിയുമായാണ് സോഹലിന്റെ വിവാഹം നേരത്തെ നടന്നത് റിങ്കിയുടെയും സോഹലിന്റെയും വിവാഹത്തിൽ ഹൻസികയും പങ്കെടുത്തിരുന്നത്ര ഇത് തെളിയിക്കുന്ന വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഡിസംബർ നാലിനാണ് ഹൻസികയുടെയും സോഹൽ കദൂരിയുടേയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ജയ്പൂരിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന് ശേഷം സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും മറ്റും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറ്റൊരു പാർട്ടി നടത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈഫിൾ ടവറിന്റെ മുന്നിൽ വെച്ചായിരുന്നു സോഹൽ ഹൻസികയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ബിസിനസ്സുകാരനാണ് സോഹൽ കതൂരിയ ഉത്തരേന്ത്യയിൽ നിന്നും സിനിമയിലേക്കെത്തി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നടി ഹൻസിക മുംബൈക്കാരിയായ ഹൻസിക ബോളിവുഡ് കരിയറിൽ ശ്രമിച്ചെങ്കിലും ഇവിടെ വലിയ വിജയം ലഭിക്കാഞ്ഞതോടെ നടി തെലുങ്ക് തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹിന്ദി ടെലിവിഷൻ ചാനലുകളിൽ ബാലതാരമായാണ് ഹൻസിക ആദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ബോംബും എന്ന കിഡ് ഷോയിൽ ഹൻസിക അവതരിപ്പിച്ച കരുണ എന്ന കഥാപാത്രം അക്കാലത്ത് തരംഗമായിരുന്നു പിന്നീട് കോയി മിൽഗയ എന്ന ഹൃദിക് റോഷൻ ചിത്രത്തിൽ ബാലതാരമായും ഹൻസിക വേഷമിട്ടു രണ്ടായിരത്തി ഏഴിൽ ആബ്കാ സുരൂർ എന്ന ചിത്രത്തിലാണ് ഹൻസിക ആദ്യമായി നായികയാവുന്നത് ഇതിനിടെയായിരുന്നു തെന്നിന്ത്യൻ സിനിമയിലേക്കുള്ള ചുവടുവയ്പും െങ്കിലും മിക്ക സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പവും ഹൻസിക അഭിനയിച്ചു എന്നാൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഒന്നും ഹൻസികയ്ക്ക് ലഭിച്ചിരുന്നില്ല ഇക്കാരണങ്ങളാലാണ് സിനിമകളിൽ നിന്ന് അകന്നത് എന്നായിരുന്നു വിവരം അതേസമയം അടുത്തിടെ നടി വീണ്ടും സിനിമകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലാണ് ഹൻസിക തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിയായി മാറിയത് മാപ്പിളെ എങ്കയും കാതൽ വേലായുധം ഒരു കൽ ഒരു കണ്ണാടി സിംഗം തുടങ്ങിയ സിനിമകളിലൂടെ ഹൻസിക പ്രശസ്തി ആർജിച്ചു തെലുങ്കിലും ഒട്ടനവധി സിനിമകളിൽ ഹൻസിക അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യയിൽ ഹൻസികയോടൊപ്പം നിറഞ്ഞു നിന്ന നായിക നടിമാർ എല്ലാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാജൽ അഗർവാൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞിന് ജന്മം നൽകി നയൻതാരയുടെ വിവാഹം ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നടന്നത് നടിക്കും ഇരട്ട കുട്ടികളും പിറന്നു ശ്രീയാശ്വരൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് നടിക്കും ഒരു മകളുണ്ട്